ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഈ വേസ്റ്റ് ആയിട്ട് കളയുന്നതല്ലേ, തേങ്ങയുടെ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ചിരട്ടയൊക്കെ വേസ്റ്റ് ആയിട്ട് കളയും. പക്ഷേ അതിൽ നിന്നും ഒരു ഉപയോഗമുണ്ട് എന്നൊരാൾ തെളിയിച്ചിരിക്കുകയാണ്, നമ്മുടെ മയിലാടുംപാറയുടെ സ്വന്തം പെരുന്തച്ഛൻ, അതായത് നമ്മുടെ ജോയിച്ചേട്ടൻ. ഇതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്, ഇത് ഫുൾ ചിരട്ട വെച്ചുണ്ടാക്കിയതാണ്. അപ്പം അദ്ദേഹം ഇതുപോലെ വീട്ടിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി എന്നൊക്കെ നമുക്ക് പുള്ളിയോട് ചോദിച്ചറിയാം. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, അപ്പം നമ്മുടെ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ജോയിങ്കൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലോ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു കുളം നിർമ്മിക്കാം, ഒരു മീൻകുളം നിർമ്മിക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ നമ്മുടെ അങ്കിളുണ്ട്, ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഇവരുടെ എല്ലാം ഐഡിയ ആണ് അതും, മീൻകുളം ലോ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്കിളോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു ഐഡിയ തോന്നിയത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. എപ്പത്തൊട്ടാണ് ഈ ഒരു ഐഡിയ തോന്നിയത്, അതോ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഒരു കലാവാസന ഉള്ളതാണോ? പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ് കുറേ കാലം കൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ ചെയ്യുന്നു, ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. ഇതിപ്പോ നമ്മള് ഈ ചിരട്ട വെച്ച് ഇതിപ്പോ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? ഇത് ചിരട്ട കൊണ്ട് തന്നെ ഒരു കോഴിയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു കോഴിയെ പോലെ ഇതാണ്. ഇത് ഫുൾ ചിരട്ടയല്ലേ? ഇത് ഫുൾ ചിരട്ടയാണ്. ഇത് കോഴി. പിന്നെ ഇത് നമ്മുടെ കത്തിരിക്ക എന്ന് പറയുന്ന സാധനമാണ്, പച്ചക്കറി, ചിരട്ടയിൽ പച്ചക്കറി അല്ലേ. ഇത് മുഴുവൻ ചിരട്ടയാണ്. പിന്നെ ഇതൊരു കലവാണ്. ഓ, ഇത് ഫുൾ ചിരട്ട വെച്ചല്ലേ? ഇത് പിന്നെ ഫുള്ള് ചിരട്ടയാ. ഇത് ഇത് പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ചാൽ അവിടെ ഇരുന്നു. പിന്നെ ഇത് ചിരട്ട കൊണ്ട് തന്നെ ഉള്ള ഒരു പൂവാണ്. പൂവ്? ഓ, പൂവ് ചെടി. ചിരട്ട മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിന് വേറെ ഒരു സാധനം ചേർത്തിട്ടില്ല. ഇത് നമ്മൾ മുകളിൽ പെയിന്റ് ചെയ്തേക്കുന്നത് എന്ത് പെയിന്റ്? എന്ത് ഫാബ്രിക് പെയിന്റ് മാത്രമേ ഉള്ളൂ, പോളിഷ് ചെയ്യുന്ന. ഓ, അല്ലാതെ ചെയ്യുന്നില്ല. അപ്പോ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട് ഇക്കാര്യത്തിലൊക്കെ? വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സാധനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സിൽ തോന്നുന്ന സാധനം, ചിരട്ട, തേങ്ങ അതുപോലുള്ളത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊണ്ടു തരും. എന്നിട്ട് പിന്നെ ഇന്ന പോലെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തരും. ചെയ്യും. പിന്നെ പയ്യന് സ്കൂളിൽ പിന്നെ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ മത്സരത്തിന് പോയി, സെക്കൻഡ് കിട്ടിയായിരുന്നു. ഇതുപോലെ സെക്കൻഡ്? ഓ, ഇതുപോലെ എന്തെങ്കിലും മേക്ക് ചെയ്താണ്? ഇതുപോലെ പിന്നെ പൂവാണ്ടാക്കിയത്. ഇതുപോലെ പൂ ഉണ്ടാക്കി സെക്കൻഡ് പ്രൈസ് കിട്ടിയല്ലേ? ആയിരത്തിലാണ്ട് പത്തിരുപത് പത്തൊമ്പത് മാർക്ക് കിട്ടിയായിരുന്നു. അവനും അത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കൂടെ, രണ്ടുപേരും കൂടെ ചെയ്യുന്നില്ല. അവന് തോന്നുമ്പോ അവൻ വന്നിരുന്ന് ചെയ്യും, എനിക്ക് തോന്നുമ്പോ ഞാൻ ചെയ്യും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങനെ ചെയ്യുന്നില്ല. ഇത് മൊത്തം അങ്കിൾ തന്നെ ഉണ്ടാക്കിയതല്ലേ? ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ഇത് ഞാൻ ചെയ്തതല്ല, ഇത് അവൻ പയ്യൻ ചെയ്തതാണ്. സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതുപോലെ ചെയ്തിട്ടാണ് അവന് ഇതുപോലെ പ്രൈസ് കിട്ടിയത്. ഇതല്ല പ്രൈസ് കിട്ടിയത്, ഇതല്ല ഇതല്ല അവൻ ഇത് അവൻ ചെയ്തതാണ്. ഇതും ഫുൾ ചിരട്ട തന്നെ? ഇതും ഫുൾ ചിരട്ട തന്നെയാണ്. ഇതിൽ പോളിഷ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് പോളിഷ് ചെയ്യാത്തതാണ്, ചെയ്യാത്തല്ലേ. ഇത് അവൻ ചെയ്തതാണ്. ഇതുപോലത്തെ ആയിരുന്നു അന്ന് സ്കൂളിൽ പ്രോഗ്രാമിന് ചെയ്തത്. സ്കൂളിൽ പോളിഷ് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലല്ലോ. ഇല്ല, ചെയ്യാന്നുള്ളത്. ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന പറ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ ഓക്കെ. അതും ഇതും ചിരട്ട തന്നെയാണ്. ഇതിന്റെ പറയുടെ കൊളുത്ത്
ഇതെല്ലാം ചിരട്ടയാണ്. ചിരട്ടയാണ്. ഇതും മംഗൾ തന്നെ ഉണ്ടാക്കിയല്ലേ? ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. മേശപ്പുറത്തൊക്കെ വെച്ച ഒരു ക്ലോക്കാണിത്. മേശപ്പുറത്തൊക്കെ വെക്കാനും ഓഫീസിലൊക്കെ വെക്കാൻ നല്ല ഒരു സാധനമാണ്. ഇതും കുറെ ഓർഡർ വരുന്നുണ്ട്. ഓർഡർ വരുന്നുണ്ടല്ലേ? ഇത് കൂടുതലും ഓർഡർ തരുന്ന ഇതുപോലെ വിദേശികളൊക്കെ വരുന്ന ഷോപ്പുകളിലൊക്കെ. വിദേശികളൊന്നുമല്ല, നമ്മളെ അറിയാവുന്ന ആൾക്കാരൊക്കെ വന്നിങ്ങനെ ചോദിച്ചു മേടിക്കും. ചോദിച്ചു മേടിക്കാറുണ്ടല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പണിയേ ഉള്ളൂ. ഇതിന് വലിയ തുകയും വരികയില്ല, വരത്തില്ല. ഇത് പരമാവധി ഒരു 50 രൂപയ്ക്ക് കൊടുക്കാം. കൊടുക്കാൻ പറ്റും അല്ലേ? ഇങ്ങനെ ഇതുപോലുള്ളതിനൊക്കെയാണ് കച്ചവടം വരുന്നത്. കച്ചവടം വരുന്നത്, അതെ അതെ. ഇത് ചെയ്യാനായിട്ട് 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുതൽ എനിക്ക് വേണ്ട. ഓ, ഇത് ഫുൾ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇത് ഒരു ചിരട്ടയത്. ആ, ഈ ഇതെന്ന് തന്നെയാണ് ഇതിന്റെ വർക്ക്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മള്. ഓ, ഒരു ചിരട്ട ഫുൾ ആയതല്ലേ? ഒരു ചിരട്ട ഫുൾ ഉണ്ട്. ഇത് തന്നെ കട്ട് ചെയ്താണ് ഇത് ഉണ്ട്. ഇതെല്ലാം ഇത് ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തിട്ട് അത് തിരിച്ചു വെട്ടിക്കാനെ. അതായത് രഹസ്യം ആദ്യം പറയുന്നത് എന്റെ സീക്രട്ട് ആണല്ലേ. ഇതൊരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 15-20 മിനിറ്റ് കൂടുതൽ വേണ്ട. ഓ, പെയിന്റ് അതായത് പോളിഷ് അടിക്കുന്ന ഉൾപ്പെടെയല്ല? അല്ലാതെ അവർക്ക്. ഓക്കെ, ഇത് നമ്മൾ പോളിഷ് ചെയ്ത് എത്ര നേരം കഴിഞ്ഞ് ഉണങ്ങി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടും? അപ്പോൾ എനിക്കൊരു കത്രിക്ക കിട്ടിയിട്ടുണ്ട് അങ്കിളിന്. ഇതേപോലെ നമ്മൾ ഓർഡർ കൊടുത്താൽ അല്ലെങ്കിൽ ഓർഡർ കൊടുത്താൽ തരത്തില്ലേ? ഓക്കെ, അങ്കിളിൻ്റെ നമ്പർ ഞാൻ വെച്ചേക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്കിളിനെ വിളിച്ചാൽ മതി, ഉറപ്പായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്ന സംഭവം ഉണ്ടാക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പെരുന്തച്ഛൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ അങ്കിൾ ചെയ്യുന്നുണ്ട്. അങ്കിളെ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ, നമ്മുടെ കൊടിയുടെ. നമ്മള് പിന്നീട് പറഞ്ഞാൽ മതി, നമ്മള് ഒരു അടുത്ത എപ്പിസോഡായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്കിളിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.